രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ച് കാനഡ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാനഡ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. ഈ സെപ്റ്റംബർ മുതൽ തീരുമാനം നടപ്പിലാക്കുമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും തീരുമാനം ബാധകമാകും. കാനഡയിലെ നിരവധി ഇന്ത്യക്കാർക്ക് സർക്കാരിന്റെ പുതിയ നയം തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തേക്ക് താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ വരവ് തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ താൽക്കാലിക താമസക്കാരുടെ എണ്ണം ജനസംഖ്യയുടെ 5% കുറയ്ക്കുകയാണ് ലക്ഷ്യം. നിലവിൽ ജനസംഖ്യയുടെ 6.2% താൽക്കാലിക താമസക്കാർ, അതായത് 24 ലക്ഷം പേർ. കാനഡയിലെ പ്രവിശ്യകളുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും തീരുമാനം നടപ്പാക്കുക. രാജ്യത്തേക്ക് വിദേശത്തു നിന്നുള്ളവരുടെ അനിയന്ത്രിതമായ വരവ് പാർപ്പിട ദൗർലഭ്യത്തിനും സേവനങ്ങളുടെ വർദ്ധിച്ച ആവശ്യത്തിനും കാരണമാകുന്നുവെന്നും കരുതുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായുള്ള പുതിയ പെർമിറ്റുകൾക്ക് പരിധി ഏർപ്പെടുത്തുകയും മെക്സിക്കൻ യാത്രക്കാർക്ക് വിസ നിർബന്ധമാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പുതിയ നടപടി. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വർദ്ധനവ്, കുടിയേറ്റം, അഭയാർത്ഥി പ്രവാഹം തുടങ്ങിയ കാരണങ്ങളാൽ കാനഡയിൽ താൽക്കാലിക താമസക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ജനസംഖ്യ വർധനവ് ഉണ്ടായിട്ടും കാനഡയുടെ തൊഴിൽ വിപണിയിൽ ഇടിച്ചിലുണ്ടായിരിക്കുകയാണെന്നതും ശ്രദ്ധേയം. 2023 അവസാന പാദത്തിൽ തൊഴിലവസരങ്ങൾ 3.6% കുറഞ്ഞു. അതുകൊണ്ട് തന്നെ താൽക്കാലിക വിദേശ തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് മുൻപ് അഭയാർത്ഥികളെ നിയമിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് തൊഴിൽ മന്ത്രി റാണ്ടി ബോയ്സോണോൾട്ട് കമ്പനികളോടും സ്ഥാപനങ്ങളോടും അഭ്യർത്ഥിച്ചു. ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ നിലവിൽ തൊഴിൽ സേനയുടെ 30% വരെ താൽക്കാലിക വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ ഇത് 20% കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.